Hi all, welcome to the next video of Bride to Success. In this video, we will talk about the date of the normally, on exam, we will talk about the final exam. Microeconomics first and PPC and production possibility curve. Okay, this chapter first chapter and easy I already video uploaded to the channel. Then central problem of economic and carry moon problems and product what to produce, how to produce, and for whom to produce. Okay, then difference between plant economy and market economy, plant economy and market economy and difference. Okay, then next one is budget line. Budget line padikya, okay, budget line namukku ariyale idana budget line varnal okay pile features padikya budget line engottana slope cheynadu okay namukku ariya idu mudhile namukku endana second chapter start cheyuvana okay appo budget line endana left linum right lotana slope cheynadu kariya adu pole thanneyana namukku oru karyam padikya budget line the variations okay namukku endana consumer income koodumbo consumer income korayumbo demand koodumbo korayumbo nokka pante budget line difference undu okay adum kudite padikya ṭo then next varunadana indifference curve and properties. Okay, indifference curve in the properties. Indifference curve nam karen idan indifference curve. Okay, sorry, the touch cheyatta. Okay, idana okay, indifference curve nu paranjara. Okay, ipo indifference curve collection of indifference curve is called indifference map. Okay, divide indifference curve cheyumbo namukku endu avu indifference map avu. Okay, then varunadana consumer equilibrium point. Okay, consumer equilibrium point നമുക്കറിയാം മൂന്ന് എന്താണ് ഉള്ളത് അതിൽ ഈ പോയിന്റിനെയാണ് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഓക്കേ ആണല്ലോ ദെൻ പ്രൈസ് ഇലാസ്റ്റിറ്റി നമുക്ക് അഞ്ച് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓക്കേ അഞ്ച് ഡിഗ്രീസിനെ പറ്റിയിട്ടും പഠിക്കുക കേട്ടോ ഇത് ഇത്രയും നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് ദെൻ തേർഡ് ചാപ്റ്റർ വന്നിട്ട് നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിക്കണം അത് റിട്ടേൺസ് ഇത് രണ്ടിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അടുത്ത വരുന്ന ഈ ഒരു ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ തന്നെ നമുക്കറിയാം ടി സി കണ്ടുപിടിക്കാൻ ടി വി സി ടി എഫ് സി ഓക്കെ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള നമുക്ക് സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ എന്താണ് പ്ലേ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തേക്കാം അത് കാണാം കേട്ടോ ഓക്കെ അപ്പം അത് അതുപോലെ തന്നെയാണ് ടി സി ടി വി സി ടി എഫ് സി ഓക്കെ നമ്മൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രോബ്ലം കണ്ടു ചെയ്തതിന് ശേഷം ഇത് മൂന്നും ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറ് ഓക്കെ അല്ല സോറി ഫൈൻഡ് ചെയ്യാൻ മാത്രമല്ല ഇതിൻ്റെ മുന്നിൽ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പൊ അതിന്റെ കർവ് വരയ്ക്കുക ഇങ്ങനെ വീഡിയോ ചെയ്യാട്ടോ ദെൻ ഇതാണ് പ്രോബ്ലം ഓഫ് കോസ്റ്റ് കാൽക്കുലേഷൻ ദെൻ ഇത് ഇവിടെ മുതൽ നമുക്ക് എന്താണ് വരുന്നത് ഇവിടെ മുതൽ നമുക്ക് മാക്രോ എക്കണോമിക്സ് ആണ് വരുന്നത് ഓക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സ് പഠിക്കുക ദെൻ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഓക്കെ അത് പഠിക്കണം കേട്ടോ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നതാണ് മാക്രോ എക്കണോമിക്സിൽ അത് പഠിക്കുക ദെൻ മെത്തേഡ്സ് മൂന്ന് മെത്തേഡ്സാണ് നമുക്ക് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് ഓക്കെ ഇൻകം മെത്തേഡ് പ്രോഡക്റ്റ് മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഈ മൂന്ന് മെത്തേഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ദെൻ ജി ഡി പി ആൻഡ് വെൽഫെയർ ഓക്കെ ഇതിനെ പറ്റിയിട്ടും പഠിക്കുക കേട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് കൂടാതെ നിങ്ങൾ പഠിക്കേണ്ടതാണ് എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സിനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ഷുവർ ആയിട്ടും പഠിച്ചിരിക്കണം പിന്നെ എന്ത് പഠിക്കണം അതുപോലെ തന്നെ ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റിയിട്ട് ഓക്കെ നിങ്ങൾ ആ ഒരു പോർഷൻ മുഴുവൻ ആ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മാക്രോ എക്കണോമിക്സിൽ ഓക്കെ അപ്പോൾ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സിനെ പറ്റി പഠിക്കുന്നതിന് നിങ്ങൾ എന്താണ് ഗ്രേറ്റ് ഡിപ്രഷനും കൂടിയിട്ട് ഈ ഒരു ഇതിൽ പഠിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് അത് പ്രശ്നമല്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ കാരണം മൈക്രോ എക്കണോമിക്സിൽ നിങ്ങൾ വേറെ പഠിക്കേണ്ട ഒന്നാണ് എന്താണ് നമ്മളിവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ മാത്രം ഇതിന് രണ്ട് പ്ലാന്റ് എക്കോണമി മാർക്കറ്റ് എക്കോണമി ഒക്കെ നിങ്ങൾ പഠിക്കുക ക്യാപിറ്റലിസ്റ്റ് എക്കോണമി മാർക്കറ്റ് എക്കോണമി ആൻഡ് മിക്സഡ് ഒക്കെ ഇത് മൂന്ന് എക്കോണമി പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അതുപോലെ തന്നെയാണ് ഈ ഇതിൽ നമുക്ക് പ്രൈസ് മെക്കാനിസം വരുന്ന ഏത് എക്കോണമിയിലാണ് എന്നൊക്കെയുള്ളത് പഠിക്കുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക ഇതിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പകുതി പേരും ഇതൊന്നും പഠിക്കത്തില്ല എന്നറിയാം നിങ്ങൾ ജസ്റ്റ് വായിക്കുകയെങ്കിലും ചെയ്യാം കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റോ നോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുകയെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് അത് ഫൈനൽ എക്സാമിന് ഹെൽപ്ഫുള്ളാണ് ഓക്കെ താങ്ക് യു ഓൾ